ഓളം തല്ലും കായൽ ജലമാമാങ്കത്തിൽ ജലരാജാവായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ വിയാപുരം ചുണ്ടൻ. തൃശൂർ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കായലിൽ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന മൂന്നാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2023 വള്ളം കളിയിലാണ് വിയാപുരം ചുണ്ടൻ ആഞ്ഞ് തുഴയെറിഞ്ഞ് ഒന്നാം സ്ഥാനം നേടിയത്. യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ നടുംഭാഗം ചുണ്ടൻ, പോലീസ് ബോട്ട് ക്ലബിന്റെ മഹാദേവി കടവുകാട്ടിൽ തെക്കേതിൽ എന്നീ ചുണ്ടൻ വള്ളങ്ങൾ നേടി. മുസിരീസ് ജലോത്സവത്തിൽ ബി ഗ്രേഡ് വിഭാഗത്തിൽ ഗോതുരുത്ത വള്ളവും എ വിഭാഗത്തിൽ പൊന്നനത്തമ്മ വള്ളവും ഒന്നാം സ്ഥാനം നേടി. വള്ളംകളി സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഈ മേഖലയിൽ യുവാക്കൾക്കും ക്ലബ്ബുകൾക്കും ഗൈഡ് മുതൽ കച്ചവട സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി മുന്നേറാനാണ് ശ്രമിക്കുന്നതെന്നും ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. ലോകത്തെ വിവിധ തലങ്ങളിലുള്ള മനുഷ്യർക്ക് കാണാനും അവർക്ക് അനുഭവിക്കാനും അവസരം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേരള സർക്കാരിന് വേണ്ടി വിനോദസഞ്ചാര വകുപ്പ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. വി ആർ സുനിൽകുമാർ എംഎൽഎ അധ്യക്ഷനായ ചടങ്ങിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായി. ബെന്നി ബെഹനാൻ എംപി, വി ആർ സുനിൽകുമാർ എംഎൽഎ, നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത എന്നിവർ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. ഇരുട്ടുകുത്തി ഓടിവള്ളങ്ങളെയും ക്ലബ്ബുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മുസിരീസ് ജലോത്സവം ചാമ്പ്യൻസ് ബോട്ട് ലീഗിനോടനുബന്ധിച്ച് നടന്നു. മുസിരീസ് ജലോത്സവത്തിൽ എ ഗ്രേഡ് വിഭാഗത്തിൽ 9 ബി ഗ്രേഡ് വിഭാഗത്തിൽ 10 വള്ളങ്ങൾ പങ്കെടുത്തു. ചാമ്പ്യൻസ് ബോട്ട് ലീഗിനോട് അനുബന്ധിച്ച സാംസ്കാരിക സമ്മേളനം, തനത് കലാരൂപങ്ങൾ എന്നിവയും അരങ്ങേറി. കേരളാവിഷൻ ന്യൂസ്, തൃശൂർ.